പ്രതിസന്ധിയിലും സുമനസുകൾ പ്രതീക്ഷയുടെ കിരണങ്ങൾ കരുതലിന്റെ ആർദ്രതയും ലാളിത്യത്തിന്റെ മനോഹാരിതയും സ്നേഹത്തിന്റെ പങ്കുവെക്കലുകളും നൽകുന്ന അതിജീവനത്തിന്റെ പാഠങ്ങളാണ് ഇന്ന് അമലോത്ഭവ കൊറോണ സ്പെഷ്യൽ എഡിഷൻ. ഈ സന്ദർഭത്തിൽ ഒരു കഥ എന്റെ ഓർമ്മയിൽ വരികയാണ്. ഒരു ഭക്തന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന. ഈ ഭക്തൻ ഒരു ഒന്നൊന്നര ഭക്തനാണ്. അയാള് ദൈവത്തോട് ചോദിക്കുന്ന കാര്യം വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എനിക്ക് രോഗശാന്തിയും കിട്ടണ്ട, എനിക്ക് വല്ല ജോലിയും കിട്ടണ്ട, എന്റെ കല്യാണം നടക്കണ്ട, എനിക്ക് കുട്ടി ഉണ്ടാവണ്ട, എനിക്ക് വലിയ കാശൊന്നും ഉണ്ടാവണ്ട, ബിസിനസ് നന്നാവണ്ട, എനിക്കിതൊന്നും വേണ്ട. പിന്നെന്താ വേണ്ട നിനക്ക്? എനിക്ക് ഒരു 10 വർഷം കഴിയുമ്പോ ഈ ലോകത്തിന്റെ അവസ്ഥ എന്താവെന്നൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. ഏത് സാധനത്തിനാണ് വില കൂടുക? ഭൂമിക്ക് വില കൂടും. അങ്ങനെ ഒരു ഈ റിയൽ എസ്റ്റേറ്റ് സംവിധാനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ അതനുസരിച്ച് ഞാൻ പ്ലാൻ ചെയ്താല് 10 വർഷം കഴിയുമ്പോ നമ്മളൊരു കോടീശ്വരനാവും. ആ പ്ലാനിങ് ആണ് സംഭവം. ഏത് പ്ലാനിങ്? നമുക്കൊരു പ്ലാനിങ് ഉണ്ടായി കഴിഞ്ഞാൽ സക്സസ് ആണ്. ഈ കോവിഡ് കഴിയുമ്പോ എന്താ ഉണ്ടാവാൻ പോണേ എന്നുള്ള കാര്യം 10 വർഷം കഴിയുമ്പോഴുള്ള ന്യൂസ് പേപ്പർ ഇല്ലേ, അതൊരെണ്ണം എനിക്ക് ഇപ്പൊ കാണിച്ചു തരിക. അപ്പോ ഇപ്പോ അത് മാത്രമേ, വേറെ ഒന്നും എനിക്ക് അനുഗ്രഹം വേണ്ട. എന്തിനാ? അതൊക്കെ ഒരു കാര്യമുണ്ട്. സംഭവം 10 വർഷം കഴിയുമ്പോ ഏത് കമ്പനിയുടെ ഷെയറാണ് കാശ് കൂടുതലുണ്ടാവുന്ന നമുക്ക് മനസ്സിലായല്ലേ. വേറെ ഒന്നും ഞാൻ ചെയ്യില്ലേ, കുറെ ഷെയർ അങ്ങോട്ട് വാങ്ങിച്ചു വെച്ച സംഭവം സക്സസ് ആയില്ലേ. ഞാൻ ദൈവത്തെ ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കണില്ല, മനുഷ്യരും ബുദ്ധിമുട്ടിപ്പിക്കണില്ല. നല്ല ഐഡിയ അല്ലേ, കൊള്ളാലോ. അപ്പൊ ദൈവം പറഞ്ഞു, വേണം ആ പത്രമൊക്കെ കാണണോ? ഇനി പത്രം കാണണം, അത് കാണിച്ചു തന്നാ മാത്രം മതി. 10 വർഷം കഴിയുമ്പോ എന്താ നടക്കാന്ന് ദൈവത്തിന് മാത്രം അറിയുള്ളൂ. ഇപ്പൊ കൊറോണ കഴിഞ്ഞിട്ട് എന്താ ലോകം വരാൻ പോണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് 10 വർഷം കഴിയുമ്പോ ഈ കൊറോണയൊക്കെ കഴിയുമ്പോ ലോകം എങ്ങനെ ഇരിക്കും, അതനുസരിച്ച് ഞാനൊരു പ്ലാനിങ് നടത്തിയാൽ സക്സസ് ആണ്. അങ്ങനെ മനോരമ പത്രം അങ്ങടെ കൊടുത്തു. 10 വർഷം കഴിയുമ്പോ അടിക്കാൻ പോണ മനോരമ പത്രം ദൈവത്തിന്റെ കയ്യിലുണ്ടാവല്ലോ, അതങ്ങടെ കൊടുത്തു. സന്തോഷായി. അവൻ ഇങ്ങനെ ഭക്തൻ ഇങ്ങനെ പേജിങ്ങനെ പറഞ്ഞു, അയ്യോ ദേ ഇന്ന കമ്പനിയുടെ ഷെയർ കണ്ടമാനം വില കൂടെ, അടിച്ച് ഞാൻ തകർക്കും ഞാൻ. അങ്ങനെ ഏത് കമ്പനിയുടെ സാധനങ്ങളൊക്കെ ഇപ്പൊ ഷെയർ എടുത്ത് വെക്കുന്ന ആളെ തീരുമാനിച്ചുട്ടാ. പത്രല്ലേ, മറിച്ചു നോക്കിയപ്പോ ഷോ ഇതെന്ത്? നോക്കിയപ്പോ ഈ ഭക്തന്റെ ഫോട്ടോയില് എന്റെ ഫോട്ടോ. എനിക്ക് അയ്യ എന്റെ ഫോട്ടോ ഇട്ടിരിക്കണോ? ഹൈ, നോക്കിയപ്പോ എന്താ 2nd ചരമ വാർഷികം. ഈ ഭക്തം മരിച്ചട്ടെ, പത്രത്തില് 2nd ചരമവാർഷികം ഇട്ടിട്ടുള്ളതാണ്. മനസ്സിലായോ? നമ്മളൊക്കെ പ്ലാൻ ചെയ്യുമ്പളേ ഒന്ന് ആലോചിച്ചോളൂ, ഒക്കെ നമ്മൾ സ്വരുക്കൂട്ടി വെക്കുമ്പളേ ആലോചിച്ചോളൂ. അതുകൊണ്ട് ഈ കോവിഡ് 19 കാലഘട്ടം നമ്മുടെ വീടുകളുടെ വാതിലുകൾ തുറക്കണം, നമ്മുടെ പത്തായ പെട്ടികൾ തുറക്കണം, കോരിയെടുക്കണം അരി അവിടെ നിന്ന്, വിശക്കുന്നവനെ കൊണ്ട് കൊടുക്കണം. തുറക്കണം നിങ്ങളുടെ ഹൃദയം, അപരന് വേണ്ടി തുറക്കണം. ഏത് വൈറസിനെയും തടഞ്ഞു നിർത്താൻ ഒരൊറ്റ മരുന്നുള്ളൂ, ജീവിതത്തിന്റെ നന്മ. മനുഷ്യ ഹൃദയത്തോട് കാണിക്കേണ്ട ദൈവത്തിന്റെ സ്നേഹം കാണിക്കണം. കഥ മനസ്സിലായോ? ഭക്തനായാൽ പോരാ, മനുഷ്യ ഹൃദയങ്ങളോട് സ്നേഹം ഉണ്ടാകണം. ദൈവത്തോട് ഹൃദയത്തിന്റെ അകത്താരിൽ ഉണ്ടാകണം യഥാർത്ഥ സ്നേഹം. ബഹുമാന്യ സദസ്സിന് നമസ്കാരം. നീണ്ടൊരു തുരങ്കത്തിന്റെ ഉള്ളിലൂടെ മുന്നിലെന്ത് എന്നറിയാതെ നടന്നു പോകുന്ന ഒരു യാത്രികന്റെ അവസ്ഥയാണ് കോവിഡ്-19 എന്ന മഹാമാരിയുടെ നടുവിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും. എന്നാൽ എന്നെ കൂടുതൽ ആകർഷിച്ചത് ഈ പ്രവചനത്തിന്റെ അടുത്ത വാക്യങ്ങളാണ്. ഞാനിത് എന്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ, ബലവാൻ ബലത്തിലും സമ്പന്നൻ സമ്പത്തിലും വലിപ്പം കാണാതിരിക്കട്ടെ, പ്രശംസിക്കുന്നവനോ ഞാൻ നീതിയും കരുണയും ന്യായവും പുലർത്തുന്നുവെന്ന അറിവിൽ പ്രശംസിക്കട്ടെ. ആഘോഷങ്ങളിൽ മുങ്ങിപ്പോയ കരുണയും ന്യായവും നീതിയും ഓരോരുത്തരുടെയും മനസ്സിലേക്ക് മടങ്ങി വന്നത് അതിജീവനത്തിന്റെ ഭാഗമാകാനാണ്. കുടുംബ ബന്ധത്തിന്റെ പരിപാവനതയും പങ്കുവെക്കലും കൂടുതൽ ശക്തമായ ഒരു കാലഘട്ടമാണ് ഇത്. മുഖത്ത് വാരി തേച്ച് ചായക്കൂട്ടുകൾ ഒരു മാസ്കിന് വഴിമാറിയതുപോലെ കൃത്രിമമായ പലതും വഴിമാറിക്കൊടുക്കും. കൈ കഴുകുകയും സാമൂഹ്യ അകലം പാലിച്ചും മുൻപോട്ട് പോവുക മാത്രമല്ല, പലരുടെയും ശീലമായ പരസ്യ മലമൂത്ര വിസർജനങ്ങളും അനാരോഗ്യ ടോയ്ലറ്റ് ശീലങ്ങളും നിയന്ത്രിക്കപ്പെടും. ഇത് നമ്മുടെ ജീവിത രീതിയെ മെച്ചപ്പെടുത്തും, പരിസരങ്ങളെ കൂടുതൽ ആരോഗ്യകരമാക്കും. ആരോഗ്യം എന്നത് മരുന്നുകളുടെ കൂമ്പാരത്ത് സൃഷ്ടിക്കപ്പെടേണ്ടതല്ല, മറിച്ച് ചരിയിലൂടെ രൂപപ്പെടേണ്ടതാണ് എന്ന തിരിച്ചറിവ് ഈ ലോകത്തിന് ചികിത്സയില്ലാത്തൊരു വ്യാധിയിലൂടെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാകില്ല. അങ്ങനെ
കരുണയും ന്യായവും നീതിയും. കോവിഡ് അനന്തര കാലത്തിന്റെ എല്ലാ മേഖലകളിലും നടപ്പിലാക്കപ്പെടേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം. ഇവിടെ വേണ്ടത് അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കലല്ല, നേരിമറിച്ച് ഉണർവാണ്. നാം ഓരോരുത്തരും ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പണ്ട് ഒരു കഥയിൽ പറഞ്ഞതുപോലെ ഇതും കടന്നുപോകും, പോയേ പറ്റൂ. ഇനി കൊറോണ പഠിപ്പിക്കുന്ന ചില നല്ല പാഠങ്ങളുണ്ട്. കൊറോണ ലോകത്ത് നിന്നും അപ്രത്യക്ഷമായി കഴിഞ്ഞതിന് ശേഷവും നമുക്ക് കൊണ്ടു നടക്കാവുന്ന ചില നല്ല പാഠങ്ങൾ. ഒന്ന്, സെൽഫ് റെസ്പോൺസിബിലിറ്റിയാണ്. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരെന്നെ സുഖത്തിനായി വരയണം എന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ വചനമാണ്. അതുതന്നെയാണ് സെൽഫ് റെസ്പോൺസിബിലിറ്റി. സ്വയം അറിയുക, താൻ കാരണം സമൂഹത്തിന് ദോഷം വരുന്ന ഒന്നും ചെയ്യില്ലെന്ന് സ്വയം ഉറപ്പിച്ച് അതിൽ ആത്മസംതൃപ്തി കണ്ടെത്തുക. കൊറോണ മാഞ്ഞു പോയി കഴിഞ്ഞാലും എല്ലായിടത്തും സെൽഫ് റെസ്പോൺസിബിലിറ്റി ഉള്ളവരാവാം നമുക്ക്. അടുത്തത്, എല്ലാവരും തുല്യരാണെന്നുള്ള ബോധമാണ്. കൊറോണ വൈറസ് പല പ്രമുഖരെ വരെ കീഴ്പ്പെടുത്തിയ വാർത്തയും നമ്മൾ ഇതിനോടകം കണ്ടുകഴിഞ്ഞു. വൈറസിന് പദവിയുള്ളവനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ സുന്ദരനെന്നോ വിരൂപനെന്നോ ഉള്ള യാതൊരു വേർതിരിവും ഇല്ല. വൈറസിന് മതമില്ല, രാഷ്ട്രീയമില്ല, ആരെയും ഇത് ബാധിക്കാം. എല്ലാവരും തുല്യരാണ് എന്നുള്ള തിരിച്ചറിവാണ് കൊറോണ വൈറസ് നമ്മളെ പറയാതെ പഠിപ്പിക്കുന്ന മഹത്തായ പാഠം. ഇനി മറ്റൊന്ന്, നമുക്ക് നമ്മുടെ സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരാൻ കിട്ടിയ ഏറ്റവും നല്ല അവസരമാണ് ഇത്. അഭിവാദ്യം ചെയ്യുമ്പോൾ തൊഴു കൈകളോടുകൂടി നമസ്കാരം പറയുന്ന മനോഹരമായ ഒരു സംസ്കാരം. രണ്ട് കൈകളും, അതായത് എൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഇടത്തെ അർദ്ധഗോളവും വലത്തെ അർദ്ധഗോളവും രണ്ടും ഒരുമിച്ച് നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിൻ്റെ സാരം. മറ്റൊന്ന്, കൊറോണ കാലത്തെ ചില നല്ല തീരുമാനങ്ങളാണ്. വിവാഹങ്ങൾക്ക് ആർഭാടം വേണ്ട, ആരാധനാലയങ്ങളിൽ ചടങ്ങുകൾ മാത്രമാക്കുക തുടങ്ങി. കൊറോണ കാലം മാറിക്കഴിഞ്ഞാലും നമുക്ക് പാലിക്കപ്പെടാവുന്ന, അനുവർത്തിക്കാവുന്ന നല്ല നിർദ്ദേശങ്ങളാണ് ഇതൊക്കെ. വ്യക്തി ശുചിത്വം പാലിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും നമുക്ക് എക്കാലത്തും തുടരാവുന്നതേയുള്ളൂ. അതിനുള്ള ചുമപ്പരസ്യം നിർത്തിക്കഴിഞ്ഞാലും നമുക്ക് അതൊരു ശീലമാക്കാവുന്നതേയുള്ളൂ. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും മുഖം തുവാലകൾ കൊണ്ട് മൂടിയിരിക്കണം എന്നുള്ളതും വഴിയിൽ തുപ്പരുത് എന്നുള്ള കാര്യങ്ങൾ, കൈകാലുകൾ സോപ്പ് ഉപയോഗിച്ച് നല്ല രീതിയിൽ കഴുകണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എക്കാലത്തും പാലിക്കപ്പെടാവുന്നതാണ്. ഇനി അന്ധവിശ്വാസങ്ങളെ കുറച്ചെങ്കിലും തിരിച്ചറിയുവാൻ കൊറോണ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഇനിയും മുന്നോട്ട് പോയേ പറ്റൂ. അതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് ആവാം, അതീവ ജാഗ്രതയുള്ളവരാവാം, മനസ്സിൽ ഉറപ്പിച്ച് പറയാം ഇതും കടന്നു പോകും. കോവിഡിനെ നമ്മുടെ ജീവിതവുമായിട്ട് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ അതിൽ വലിയൊരു സാധ്യതയും കൂടി ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന കാര്യം നമ്മൾ കാണാതെ പോകരുത്. അത് നമ്മളോട് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. എവിടേക്കാണ് നിങ്ങളീ ഓടുന്നത്? ഈ ഓടി 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 ഓടിയിട്ട് എന്താണ് നിങ്ങൾ നേടിയത് എന്നൊരു ചോദ്യം ഈ കോവിഡ് നമ്മളോട് ചോദിക്കുന്നുണ്ട്. മനുഷ്യർക്ക് തമ്മിൽ സമയമില്ല, സമയമില്ല, സമയമില്ല എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരുന്ന മനുഷ്യന് സമയമൊക്കെ നമുക്കുണ്ട്, സമയമൊക്കെ നമ്മളില്ല ഇല്ല എന്ന് വെറുതെ പറയുന്നതാണ്. പക്ഷേ സമയം പരസ്പരം അവനവനും തൻ്റെ ചുറ്റുപാടിനും തന്നോട് ചേർന്നിരിക്കുന്നവർക്കും സമയം കൊടുക്കുന്നിടത്ത് തന്നെയാണ് ജീവിതം സജീവവും ഹൃദ്യവും തൃപ്തവുമാകുന്നത് എന്ന് കോവിഡ് കാലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അനാവശ്യങ്ങളെ അത്യാവശ്യങ്ങളാക്കി മാറ്റിയിരുന്ന മനസ്സിൽ അനാവശ്യങ്ങളെ ഒഴിവാക്കിയിട്ട് അത്യാവശ്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും, ശാന്തമായിട്ട് ജീവിക്കാൻ കഴിയും എന്ന ഒരു തെളിച്ചത്തെ, ഒരു വെളിച്ചത്തെ കൊറോണ കാലം നമുക്ക് വരദാനമായിട്ട് തന്നിട്ടുണ്ട്. മാത്രമല്ല, നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് ഈ സമയത്ത് തോന്നിയിട്ടുള്ളത്, നമ്മുടെ മക്കളുടെ കൂടെ ഇരുന്നു കൊടുക്കാനുള്ള സമയം കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ബാല്യകാലം കഴിഞ്ഞു പോകും. പക്ഷെ ആ സമയത്ത് അവർക്ക് കുറച്ച് സമയമെങ്കിലും അവരുടെ മാതാപിതാക്കളെ കളിക്കാൻ ഒരുമിച്ച് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. നമുക്ക് പിന്നീട് ആർക്കും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് ആർക്കും തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു വലിയ കാര്യമാണ്, ഒരു പ്രാർത്ഥനയാണ് ശരിക്കും അത്. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ കൂടെ മുതിർന്നവർ ധൃതിയില്ലാതെ സമയം ചെലവഴിക്കാൻ സമയം കണ്ടെത്തുക എന്ന് പറയുന്നത്, കാരണം അത് നമുക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ, വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. അത് കൊടുക്കാൻ ഈ കാലം സഹായിച്ചിട്ടുണ്ട്. അതൊരു വലിയ അനുഗ്രഹമായിട്ട്, എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അതാണ്. അതുകൊണ്ട് അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ കൊറോണ കാലം നമ്മളോട് പറയുന്നത് ധൃതിയില്ലാത്തവരാകൂ എന്ന് തന്നെയാണ്.
ധൃതി ഒരിക്കലും ജീവിതം തരില്ല, അത് മരണമേ തരും. ധൃതികൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം, ഒന്നും വേണ്ടെന്നല്ല, നമ്മൾ ആർജിക്കണം, നമുക്ക് പണം വേണം, എല്ലാം വേണം. പക്ഷേ അതിനു വേണ്ടിയല്ലോ നമ്മൾ ജീവിക്കുന്നത്, ആർജിക്കാൻ വേണ്ടിയല്ലോ നമ്മൾ ജീവിക്കുന്നത്, ജീവിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ആർജിക്കേണ്ടത്. ഇത് നമ്മൾ എവിടെയോ വെച്ച് മറന്നുപോയിട്ടുണ്ട്. ആ മറന്നുപോയ വലിയൊരറിവിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു വെളിച്ചമായിട്ട്, ഒരു സാധ്യതയായിട്ട് കൊറോണ കാലം നമ്മുടെ മുമ്പിലുണ്ട്. ഇത് കഴിഞ്ഞു പോയാലും നമ്മൾ ഈ കാലത്തിൽ പഠിച്ച പാഠങ്ങളെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളെയും ചുറ്റുപാടുകളെയും സ്നേഹിക്കാനുള്ള ഒരു വെളിച്ചം നമ്മളുള്ളിൽ ഉണർത്തിയെടുക്കണം എന്ന ഒരു പ്രാർത്ഥന മാത്രമാണ് ഈ കൊറോണ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ നെഞ്ചിലുള്ളത്. നമസ്കാരം. മനുഷ്യന് അതിജീവനത്തിൻ്റെ കരുത്തുണ്ട്, മനുഷ്യന് മാത്രമാണതുള്ളത് എന്ന് രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ കെടുതികളെയും തടവറയെയും അതിജീവിച്ച വിക്ടർ ഫ്രാങ്കിലാണ് പറഞ്ഞത്. അതിജീവനത്തിൻ്റെ പുതിയ പാഠങ്ങളിലൂടെ കോവിഡിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നാം. തത്വശാസ്ത്രജ്ഞരും കലാകാരന്മാരും മതനേതാക്കളും സാമൂഹിക പ്രവർത്തകരും പഠിപ്പിക്കേണ്ടിയിരുന്ന പല കാര്യങ്ങളും കോവിഡ്-19 നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. മനുഷ്യൻ്റെ നിസാരതയും പ്രപഞ്ചത്തിൻ്റെ അപാരതയും നമ്മുടെ ധ്യാന വിഷയമാകുന്നു. സ്പർദ്ധയ്ക്കും തർക്കത്തിനും കാരണമായിരുന്ന പല കാര്യങ്ങളും പ്രധാനപ്പെട്ടതല്ലെന്ന്, ഒഴിച്ചുകൂടാനാവാത്തതെന്ന് നാം കരുതിയിരുന്ന പല ജീവിത രീതികളും ആചരണങ്ങളും മാറ്റിവെക്കാൻ പറ്റുന്നതാണെന്ന് അനിഷ്ടത്തോടെയാണെങ്കിലും നാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. മതങ്ങളുടെ വിശ്വാസ സങ്കീർണതയ്ക്കും അപ്പുറത്ത് മാനവികത എന്ന വലിയ യാഥാർത്ഥ്യത്തിലേക്ക് ഈ കോവിഡ്-19 നമ്മുടെ കണ്ണു തുറപ്പിച്ചു. ഈ ലോക്ക്ഡൗൺ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായ ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ കുറച്ച് സ്വാതന്ത്ര്യം ബലികഴിക്കാനാവും എന്നതാണത്. നമ്മുടെ വീടിനും അപ്പുറത്തുള്ളവരെക്കുറിച്ച് ചിന്തിക്കുവാൻ നമ്മൾ നിർബന്ധിതരായി. ഞാൻ മാത്രം ജീവിച്ചാൽ പോരാ, നമ്മളെല്ലാവരും ജീവിക്കണം, അതും ആരോഗ്യത്തോടെ. നിന്റെ ആരോഗ്യം എൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. രണ്ടാമതായി, കുറച്ചുകൂടി വൃത്തിയായും വെടിപ്പുമായി നമ്മുടെ ശരീരവും വീടും പരിസരവും കൊണ്ടു നടക്കാമെന്ന് നമുക്ക് മനസ്സിലായി. പലപ്പോഴും നാം അവഗണിക്കുന്ന ശരീരത്തെ പലരും പരിഗണിക്കുന്നത് രോഗാവസ്ഥയിലോ മരണത്തിന് തൊട്ടു മുമ്പോ ആണ്. സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ് അതിനെ സംരക്ഷിക്കുക എന്നത്. വെറുതെ സംരക്ഷിച്ചാൽ പോരാ, ഏറ്റവും ഭംഗിയായും വൃത്തിയായും സംരക്ഷിക്കണം. അതുപോലെ തന്നെയാണ് വീടും പരിസരവും. മാർഷൽ മാക്ലൂഹൻ എന്ന കനേഡിയൻ ഫിലോസഫർ പറയുന്നത് പോലെ, വീട് നമ്മുടെ ശരീരത്തിൻ്റെ തുടർച്ചയാണ്. കുറച്ചുകൂടി വൃത്തി ശരീരത്തോട് കാണിക്കുന്നത് പോലെ തന്നെ വീട്ടിലും നമുക്ക് രൂപപ്പെടുത്താം ഒരു വൃത്തി. മൂന്നാമതായി, ഒഴിവാക്കാൻ കഴിവില്ലെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന പല തിരക്കുകളും നമുക്ക് മാറ്റിവെക്കാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലായി. ശ്വാസം വിടാൻ സമയമില്ലെന്ന് വിശ്വസിച്ച് ജീവിതം കരുപ്പിടിപ്പിക്കാൻ ഓടിയവരും സമയമില്ലെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചവരും ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. നമുക്ക് സമയം വേണം, നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും. ചില നേരങ്ങളിൽ നമുക്കേറ്റവും വിലപ്പെട്ടത് സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്ന കാര്യങ്ങൾ മാത്രമല്ല എന്ന് തിരിച്ചറിയണം. നാലാമതായി, ഇത്രനാൾ നമ്മൾ ആശുപത്രികൾ കയറിയിറങ്ങിയത് അധികവും വെറുതെയായിരുന്നുവെന്നും വീട്ടിലിരുന്ന് വിശ്രമിച്ചാൽ സുഖപ്പെടുന്നതാണ് മിക്ക രോഗങ്ങളെന്നും മനസ്സിലായി. ആരോഗ്യം മോശമായാൽ വിശ്രമം ആവശ്യമാണെന്നും, രോഗിയായാൽ ശരീരത്തെ ക്ഷീണിപ്പിക്കാതെ ആർക്കും അവധിയെടുക്കാമെന്നും മനസ്സിലായി. ഇതിൻ്റെ കൂടെ പഠിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, ആരോഗ്യമുള്ളവരായിരിക്കാൻ വ്യായാമം ചെയ്യണമെന്ന്. കഠിനമായി അധ്വാനിക്കുന്ന, പാടത്തും പറമ്പിലും പണി ചെയ്യുന്ന സാധാരണക്കാരായ മനുഷ്യരെ കുറച്ചുകൂടി ബഹുമാനിക്കണമെന്ന്. കാരണം പണത്തിന് മുമ്പ് ശരീരത്തിന് വേണ്ടത് ഭക്ഷണമാണ്. അതിനുവേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരും ഡോക്ടർമാരെക്കാൾ പ്രധാനപ്പെട്ടവരാണ്. അഞ്ചാമതായി, കൃഷി ചെയ്യാനും പാചകം ചെയ്യാനും പഠിക്കണമെന്ന് മനസ്സിലായി. ഒറ്റപ്പെട്ട് കുടുങ്ങിപ്പോയ ഒരുപാട് മനുഷ്യരുടെ അനുഭവമാണിത്. ഭൂമിയെ ആദരിക്കാനും മണ്ണിനെ സ്നേഹിക്കാനും നല്ലൊരവസരമാണ് കൃഷി. ഒരു വിത്തിൻ്റെ രഹസ്യത്തിലേക്കും ഭൂമിയുടെ മാന്ത്രികതയിലേക്കുമൊക്കെ ഇറങ്ങാനും പുതുതലമുറകളെ പഠിപ്പിക്കാനും ഒരു സുവർണ അവസരം. ഒരു പയർമണിയെങ്കിലും നട്ട് അത് ജീവൻ പ്രാപിക്കുന്നത് കാണിച്ച് കുട്ടികളെ വളർത്തുക, അതിൻ്റെ രഹസ്യത്തെ അവർ ധ്യാനിക്കട്ടെ. കൂടെ ഈ ജീവനർത്ഥാണ് നാം ഭക്ഷണമേശ ഒരുക്കുന്നതെന്ന് അവരറിയട്ടെ.
ഭക്ഷണം പാചകം ചെയ്യുന്നതിന് നൊമ്പരമറിയാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയാൽ അതിജീവനത്തിനും അടിസ്ഥാന പാചകം പഠിക്കാൻ അടുക്കളയിലേക്ക് കയറി അമ്മമാർക്കും ഭാര്യമാർക്കും സഹോദരിമാർക്കും ശിക്ഷപ്പെടുന്നത് ഒരിക്കലും നമ്മെ ചെറുതാക്കില്ല. ആറാമതായി, പ്രകൃതിയെയും പ്രപഞ്ചത്തെയും സ്നേഹിക്കണമെന്ന് മനസ്സിലായി. മതത്തിലായാലും ശാസ്ത്രത്തിലായാലും നമുക്ക് മറ്റു മനുഷ്യരെ വിശ്വസിച്ചേ പറ്റൂ. പ്രകൃതിയുടെ മഹാരഹസ്യങ്ങളിലേക്ക് കണ്ണുനിട്ട് അത് ലോകത്തിന് വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന വളരെ കുറച്ച് മനുഷ്യരെ വിശ്വസിക്കാൻ ലോകം മുഴുവൻ നിർബന്ധിതരായിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് മതത്തെയോ ശാസ്ത്രത്തെയോ തള്ളി പറയേണ്ടതില്ല. പക്ഷേ പ്രപഞ്ചത്തെ സ്നേഹിക്കുക. ഇനിയും നമുക്ക് മുന്നിൽ ചുരുളഴിയപ്പെടാത്ത ഈ വലിയ പ്രപഞ്ചത്തിലെ ഒരു ചെറിയ കണികയാണ് നാം അന്ന് തിരിച്ചറിഞ്ഞ് വിനീതരാവുക. ഏഴാമതായി, ഏകാന്തതയെ അതിജീവിക്കാൻ നല്ല ബന്ധങ്ങൾ വേണമെന്നും നിരന്തരമായ ആശയവിനിമയം ആവശ്യമെന്നും നമുക്ക് മനസ്സിലായി. കൂട്ടിലടച്ച കിളിയെ പോലെ ആയിരിക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൻ്റെ വില നമുക്ക് മനസ്സിലാവുന്നത്. ഏകാന്തത നമ്മെയും മറ്റുള്ളവരെയും കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കും. തന്നിൽ തന്നെ സന്തോഷം കണ്ടെത്താൻ നമുക്ക് കഴിയില്ലെന്ന് അത് നമ്മെ പഠിപ്പിക്കും. വിട്ടുവീഴ്ചയെയും ക്ഷമയെയും കുറിച്ച് അത് നമ്മെ പഠിപ്പിക്കും. മെച്ചപ്പെട്ട ഒരു മനുഷ്യനാവാൻ കൂടുതൽ ബന്ധങ്ങൾ ആവശ്യമുണ്ടെന്ന് ഏകാന്തത നമുക്ക് പറഞ്ഞു തരും. എട്ടാമതായി, സ്വയം സ്നേഹിക്കണമെന്നും ഒറ്റയ്ക്കായിരിക്കുമ്പോഴും എങ്ങനെ സന്തോഷം കണ്ടെത്താൻ സാധിക്കുമെന്നും മനസ്സിലായി. ശരിക്കും നമ്മളെല്ലാവരും പിറന്നു വീഴുന്നതും പിരിഞ്ഞു പോകുന്നതും ഒറ്റയ്ക്കല്ലേ? ഒറ്റയ്ക്കായിരിക്കുന്നതിൽ ഭയമില്ലാതിരിക്കുന്നവർക്ക് ഒരുമിച്ചായിരിക്കുമ്പോഴും ഭയമില്ലാതിരിക്കും. തനിയെ നിൽക്കാൻ കഴിയുന്ന വ്യക്തി മറ്റുള്ളവരെ താങ്ങാൻ കെൽപ്പുള്ളയാളും അവർക്ക് സമാധാനം കൊടുക്കാൻ ബലമുള്ളയാളുമാണ്. ഒറ്റയ്ക്ക് ജീവിക്കുക എന്നതും അത്ര മോശം കാര്യമല്ല. ഒറ്റപ്പെട്ട് ജീവിക്കാതിരുന്നാൽ മതി. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുക. തരംഗങ്ങളില്ലാതെ ജലോപരിതലം ശാന്തമായാൽ അടുത്തിട്ട് കാണുന്നത് പോലെ ഏകാന്തതയിൽ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ആഴം കാണാൻ കഴിയും. നമ്മെ നമ്മളായി കാണാൻ കഴിയും. ജീവനുള്ള മനുഷ്യൻ അവിടെ ജീവിതത്തോടും ലോകത്തോടും അപാരമായ കൃതജ്ഞത രൂപപ്പെടുത്തും. സ്വയം സ്നേഹിക്കാത്ത ഒരാൾക്ക് മറ്റൊരാളെയോ ലോകത്തെയോ സ്നേഹിക്കാൻ കഴിയില്ല. ഒൻപതാമതായി, സാങ്കേതികതയും ജീവനും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇൻ്റർനെറ്റ് ഇന്ന് മനുഷ്യൻ്റെ ശ്വാസം പോലെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നന്മകളെ നിലനിർത്തുകയും കടന്നുകയറ്റങ്ങളുടെ മേൽ ജാഗ്രത പുലർത്തുകയും ചെയ്യണം. പത്താമതായി, യഥാർത്ഥ രാഷ്ട്രീയം ജനനന്മയാണെന്നും നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് വേണമെങ്കിൽ മുഴുവൻ വരുമാനങ്ങളും വിഭവങ്ങളും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാമെന്നും മനസ്സിലായി. പാർട്ടി പ്രത്യയ ശാസ്ത്രങ്ങൾക്കും അപ്പുറം മനുഷ്യ സേവനത്തെ പ്രധാനമായി കാണുന്ന ഗവൺമെൻറ്റുകളെ സാധാരണ പൗരൻ ആദരിക്കുകയും അനുസരിക്കുകയും ചെയ്യും. ബിൽഗേറ്റ്സ് പ്രവചിച്ചതുപോലെ ഇനിയൊരു യുദ്ധം രാജ്യങ്ങൾ തമ്മിലായിരിക്കുകയില്ല. അത് ആയുധങ്ങൾ വെച്ചുമായിരിക്കില്ല. മനുഷ്യരാശിയെ മുഴുവൻ തുടച്ചു നീക്കാൻ പര്യാപ്തമായ വൈറസുകൾ പോലെയുള്ള മാരക വിപത്തുകൾക്കെതിരെയായിരിക്കും. ലോകത്തെ, ഭൂമിയെ സുരക്ഷിതമായ ഇടങ്ങളായി പരിണമിപ്പിക്കുക എന്ന ദൗത്യമാണ് ഇനിയത്തെ കാലത്ത് രാഷ്ട്ര നേതാക്കളുടെ ദൗത്യം. അവസാനിപ്പിക്കുന്നതിന് മുൻപ് അടുത്ത കാലത്ത് വൈറലായ കിറ്റി ഒമീരയുടെ കവിതയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. റിട്ടയേർഡ് ടീച്ചറായ കിറ്റി 2020 March 16 ഇൻ ദ ടൈം ഓഫ് പാൻഡമിക് എന്ന കവിത എഴുതിയത്. അത് വൈറലായത് ഈ അടുത്തിടെയാണ്. കവിതയുടെ വിവർത്തനം ഏകദേശം ഇങ്ങനെയാണ്. ആളുകൾ വീട്ടിലിരുന്നു, എന്നിട്ട് പുസ്തകങ്ങൾ വായിച്ചു, വായിക്കുന്നത് കേട്ടു, അവർ വിശ്രമിച്ചു, വ്യായാമം ചെയ്തു, ചിത്രങ്ങൾ എഴുതി, കളികൾ കളിച്ചു, പുതിയ ജീവിത രീതികൾ പഠിച്ചു, ശാന്തമായി, കൂടുതൽ ഏകാഗ്രതയോടെ ശ്രവിച്ചു, ചിലർ ധ്യാനിച്ചു, ചിലർ പ്രാർത്ഥിച്ചു, ചിലർ നൃത്തം ചെയ്തു, ചിലർ അവരുടെ തന്നെ നിഴലുകൾ കണ്ടെത്തി. ആളുകൾ വ്യത്യസ്തമായി ചിന്തിക്കാൻ തുടങ്ങി. ആളുകൾ സുഖം പ്രാപിച്ചു. അജ്ഞതയിലും അപകടകരമായും അശ്രദ്ധമായും ഹൃദയമില്ലാതെയും പെരുമാറുന്ന മനുഷ്യരുടെ അസാന്നിധ്യത്തിൽ ഭൂമി സുഖം പ്രാപിക്കാൻ തുടങ്ങി. അപകടകാലം കഴിഞ്ഞപ്പോൾ വീണ്ടും ആളുകൾ ഒന്നിച്ചുകൂടി, അവരുടെ നഷ്ടങ്ങളെക്കുറിച്ച് പരിതപിച്ചു, പുതിയ തെരഞ്ഞെടുപ്പുകൾ നടത്തി, പുതിയ സ്വപ്നങ്ങൾ കണ്ടു. എന്നിട്ട് ജീവിക്കാനും ഭൂമിയെ പൂർണ്ണമായും സുഖപ്പെടുത്താനും
പുതിയ വഴികൾ കണ്ടുപിടിച്ചു. ഭൂമിയും മനുഷ്യരും സുഖപ്പെട്ടതുപോലെ തന്നെ. പ്രിയമുള്ളവരെ, ഈ കവിത ഓർമ്മിപ്പിക്കുന്നത് പോലെ സൗഖ്യത്തിലേക്കുള്ള നമ്മുടെ പ്രയത്നങ്ങളിലും വഴികളിലും കൂടുതൽ പ്രകാശം പരക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിരീശ്വരവാദികൾ പോലും ദൈവമേ എന്ന് വിളിച്ചു പോകുന്ന ഒരു കാലഘട്ടം. ഓരോരുത്തരും വിശ്വസിക്കുന്ന ആ മഹാശക്തിയിൽ പ്രത്യാശയർപ്പിച്ചിട്ടാണ് നാം എല്ലാം ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. പല സന്നദ്ധ സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ കാണുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന കാണുമ്പോൾ മനുഷ്യന്റെ കരുണയും നന്മയും ഇനിയും വറ്റിയിട്ടില്ല എന്നറിയുമ്പോൾ ഒരാശ്വാസം. മാസ്കുകളുടെ പുത്തൻ ഫാഷൻ ലോകത്തിലേക്ക് കടന്നു കഴിഞ്ഞ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഇനിയും എന്തൊക്കെയോ ഈ മഹാമാരിയിൽ നിന്ന് നാം പഠിക്കേണ്ടതുണ്ടോ? കൊറോണ അല്ലെങ്കിൽ COVID-19 വിമുക്തമായ ഒരു നല്ല നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അദ്ദേഹം എന്നോടൊരു ചോദ്യം ചോദിച്ചു, അച്ഛാ നമ്മുടെ സഭയുടെ ആശുപത്രികളൊക്കെ കോവിഡ് രോഗത്തിന് എത്രമാത്രം തുകയാ ചികിത്സാ ചെലവ് വാങ്ങിക്കണേ, ഇതൊന്ന് കുറച്ചുകൂടിയാണ്. ഗവൺമെൻറ് ഒരു ഏകീകൃത റേറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കത്തോലിക സഭയിൽ എത്രയോ ആശുപത്രികളാണുള്ളത്, അവരെല്ലാവരും ഇതേ സെയിം റേറ്റിൽ തന്നെ മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നടത്തുന്ന അതേ തുക തന്നെ വാങ്ങിക്കുകയാണെങ്കിൽ അവിടെ എവിടെയാണ് സുവിശേഷത്തിൻ്റെ പ്രസക്തി എന്ന് ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ? സഭയുടെ അധികാരികളും ആശുപത്രി മാനേജ്മെന്റുകളും ഒക്കെ ഒന്നിച്ചിരുന്നുകൊണ്ട് കാലത്തിനനുസരിച്ചുള്ള ഒരു സുവിശേഷം പകർന്നു കൊടുക്കേണ്ട സമയമാണിപ്പോൾ. ഞാൻ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് ഒരു തുക ഗവൺമെന്റ് നൽകിയിട്ടുണ്ട് എങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ തുക സഭയുടെ അധികാരികളും ഹോസ്പിറ്റൽ മാനേജ്മെന്റുകളും ഒന്നിച്ചിരുന്നുകൊണ്ട് സാധാരണ ജനത്തിന് ആതുര സേവനത്തിന് ശുശ്രൂഷയ്ക്കായിട്ട് നൽകാൻ പറ്റുമെങ്കിൽ അതിനേക്കാൾ വലിയ സുവിശേഷം എവിടെയാണ് നൽകപ്പെടുക? ഒരുപക്ഷെ ഭീമമായ സാമ്പത്തിക തകർച്ച ഉണ്ടായേക്കാം, കുഴപ്പമില്ല, നീ കർത്താവിൻ്റെ കണക്ക് പുസ്തകത്തിൽ അത് നന്മയുടെ സുവിശേഷമായിട്ട് മാറ്റപ്പെടും. കരുതലിൻ്റെ ആർദ്രതയും ലാളിത്യത്തിൻ്റെ മനോഹാരിതയും സ്നേഹത്തിൻ്റെ പങ്കുവെക്കലുകളും നമുക്ക് നൽകാം, അതിജീവനത്തിൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളാം. ഈ പ്രസംഗങ്ങളുടെ പൂർണ്ണമായ ഭാഗങ്ങൾ കമൻറ്റ് ബോക്സിൽ താഴെ കാണുന്ന ലിങ്കിൽ ലഭ്യമാണ്. എല്ലാവർക്കും അമലോത്ഭവം.